നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗീത. നമുക്ക് കറി വെക്കാൻ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്ത സമയത്തും മടി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ചെറിയൊരു കറി നമുക്കിന്ന് ഉണ്ടാക്കാം. ഇതുണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഇതിന് വേണ്ടിയിട്ട് സവാള, പച്ചമുളക്, പുളി, ഉണക്കമുളക്, കറിവേപ്പില ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കായപ്പൊടി, കടുക്, ഉലുവ, ഉപ്പ്, ശർക്കര, വെളിച്ചെണ്ണ, വെള്ളം ഇത്രയും കൂടെ വേണം. ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിനകത്തേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഉലുവ ഇടാം. ഉലുവ മൂത്ത് വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് 3-4 ഉണക്കമുളക് മുറിച്ചതിടാം. ഇപ്പോൾ മുളകെല്ലാം ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 2 സവാള കനം കുറച്ചരിഞ്ഞതും 2 പച്ചമുളക് കീറിയതും കറിവേപ്പിലയും കൂടി ഇടാം. 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി ഒന്നും അങ്ങോട്ട് വഴന്നു പോകണ്ട, നമുക്കിത് അടച്ചു വെച്ച് വഴറ്റിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണേ. ഇപ്പോൾ 1-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സവാളയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇത് ഒത്തിരി അങ്ങോട്ട് മൊരിഞ്ഞു പോകരുത്, കളറ് ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ഇടുവാണേ. കായമില്ലാതെയും ഈ കറി ഉണ്ടാക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ പൊടികളെല്ലാം മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞതൊഴിക്കാം. അല്പം വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കുകയാണ്. ആകെ ഇതിനകത്തേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അളവുകളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പം ആ ഒരു മധുരം ഇഷ്ടമില്ല എന്നുള്ളവർക്ക് അത് ഒഴിവാക്കാം കേട്ടോ. നമുക്കിനി ഇത് അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. സവോളയ്ക്ക് പകരം ചെറിയ ഉള്ളി കൊണ്ടുണ്ടാക്കിയ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ കറിക്ക്. ഇപ്പം നമ്മുടെ കറി തിളച്ചിട്ടുണ്ട്. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് അധികം ലൂസും അല്ല, അധികം തിക്കും അല്ല, അങ്ങനെയൊരു കൺസിസ്റ്റൻസിയാണ്. വല്ലപ്പോഴുമൊക്കെ നമുക്കൊന്ന് ചോറിണാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. അപ്പോൾ ഈ കറി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.